നമസ്കാരം. ഷെക്കൈന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. നന്മയെ നന്മയായി കാണുവാനും തിന്മയെ തിന്മയായി തന്നെ കാണുവാനുമുള്ള ആർജവം പൊതുസമൂഹത്തിലേക്കും യുവ തലമുറയിലേക്കും പകരുന്നതിന് പകരം തിന്മയെ നന്മയുടെ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ദുഷിച്ച പ്രവണത സിനിമ മേഖലയിൽ ശക്തി പ്രാപിക്കുകയാണ്. സ്വവർഗ ലൈംഗികതയെ മഹത്വവൽക്കരിക്കുന്ന ഈ അടുത്തിറങ്ങിയ കാതൽ സിനിമയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ചില സിനിമ അണിയറ പ്രവർത്തകരെങ്കിലും സ്വന്തം മനസ്സിന്റെ ചില വികലമായ കാഴ്ചപ്പാടുകൾ, സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ, തങ്ങളുടെ ചില നിഗൂഢ അജണ്ടകൾ കുത്തിനിറയ്ക്കാനുള്ള വേദിയായി അല്ലെങ്കിൽ അഭ്രപാളികളിൽ ഛർദ്ദിച്ചിടാനുള്ള ഒരു മാധ്യമമായി സിനിമ മേഖലയെ ഉപയോഗിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നതിൽ തികച്ചും ഖേദകരമാണ്. തീർച്ചയായും സിനിമ മാധ്യമം അത് യുവ തലമുറയെ വളരെയധികം ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഒരു മേഖല തന്നെയാണ്. പാരമ്പര്യ കുടുംബ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ, ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന ചിന്തകൾ, അക്രമ വാസനകൾ, ഇതെല്ലാം സിനിമയിലൂടെ പൊതുസമൂഹത്തിലേക്ക് കുത്തിനിറയ്ക്കുമ്പോൾ ഈ കൂട്ടർ ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഇത്തരം സിനിമകളിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത് സമൂഹത്തിൽ ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധരാണ്. മാത്രമല്ല വിഷലിപ്തമായ തിന്മയുടെ ചിന്തകൾ സിനിമയിലൂടെ അവതരിപ്പിക്കുവാൻ ക്രിസ്തീയ പശ്ചാത്തലങ്ങൾ അല്ലെങ്കിൽ ക്രിസ്തീയ കഥാപാത്രങ്ങൾ വേദിയാകുന്നു അല്ലെങ്കിൽ ഉപകരണങ്ങൾ ആകുന്നു എന്നത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അത് നിഷ്കളങ്കമായി സംഭവിക്കുന്നതാണ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പ്രൊപ്പഗണ്ടകളുടെ വേദിയായി മാറുകയാണോ മലയാള സിനിമ? ഈ ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ സ്കോട്ട് സ്ലീബ പുളിമൂടൻ, ഒപ്പം കത്തോലിക്ക കോൺഗ്രസിൽ നിന്നും ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, KCBC പ്രോളേജ് സമിതിയുടെ അനിമേറ്റർ ശ്രീ സാബു ജോസ്. മൂന്ന് പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ സ്കോട്ട് സ്ലീബ, നമ്മൾ ഈ ഒരു ചർച്ച ആരംഭിക്കാൻ തന്നെ ഒരു കാരണം അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ മമ്മൂട്ടി നായകനായ കാതൽ സിനിമ, ആ സിനിമയിലൂടെ സ്വവർഗ ലൈംഗികത എന്ന പാരമ്പര്യ കുടുംബ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ പഠനങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ കുത്തിനിറയ്ക്കുന്ന ആ ഒരു സിനിമയുടെ പ്രദർശനം ആരംഭിച്ചതുകൊണ്ടാണ്. അതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് കത്തോലിക്ക സഭയിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ന് നമുക്കറിയാം KCBC ജാഗ്രതാ കമ്മീഷനും ആ സിനിമയ്ക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഈ കാതൽ സിനിമ അത് മാത്രമല്ലല്ലോ, നമുക്കറിയാവുന്നതുപോലെ ഇതൊരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമല്ല, അല്ലെങ്കിൽ ഒരു അഗ്രം മാത്രമല്ല. ഈ കാലയളവിൽ നമുക്കറിയാം, ഒരു 2000 മുമ്പ് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയുടെയൊക്കെ ഒരു സുവർണ കാലഘട്ടത്തിൽ നമുക്കറിയാം മലയാള സിനിമയിൽ ഈ കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ ദൈവവിശ്വാസം അത്തരം കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായി അവതരിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കത്തോലിക്ക വിശ്വാസം മാത്രമല്ല മറ്റ് മതവിശ്വാസങ്ങൾ അത് കൃത്യമായി തന്നെ അതിന്റെ മനോഹാരിതയിൽ അവതരിപ്പിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഒരു പ്രത്യേക കാലഘട്ടത്തിന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു പ്രൊപ്പഗണ്ടയുടെ ഒരു വേദിയായി. ആ പ്രൊപ്പഗണ്ട പലതരത്തിലാണ്, മതപരമായിട്ടുള്ള ചില പ്രൊപ്പഗണ്ടകൾ, ക്രിസ്തീയ വിശ്വാസത്തെ ഇകഴ്ത്താനുള്ള പ്രൊപ്പഗണ്ടകൾ ശക്തി പ്രാപിക്കുന്നു. ഇതിന്റെ പിന്നിലെ ഒരു ലക്ഷ്യം എന്താണ്? ഇതിലൂടെ ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതം തന്നെയല്ലേ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത്? ഫാദർ സ്കോട്ട് സ്ലീബ. തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യത്തോട് ഉത്തരം പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഇത് ചർച്ചയാവുന്നതിന് മുൻപ് തന്നെ സാമൂഹ്യ വേദികളിൽ ഇത് ചർച്ചയായിട്ടുണ്ടായിരുന്നു. കുറേയേറെ യുവജനങ്ങൾ അല്ലെങ്കിൽ സമുദായ സ്നേഹമുള്ള അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കുറേയേറെ യുവജനങ്ങൾ ഇത് ചർച്ചയാക്കിയെന്ന് കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഇന്നും ധാർമ്മിക മൂല്യങ്ങളുള്ള യുവത ഇന്നും ഈ സമൂഹത്തിൽ ഉണ്ട് എന്ന് കണ്ടതിൽ ഒത്തിരി സന്തോഷം തോന്നി. അവരെ അങ്ങേയറ്റം ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയാണെങ്കിൽ, സിനിമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കല എന്ന് പറയുന്നത് ഒരു നാടിന്റെ നന്മയെ വർദ്ധിപ്പിക്കാനും ഒരു തലമുറയിലേക്ക് പുതിയ പുതിയ ആശയങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1957 എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ രൂപം കൊണ്ടു എന്നുള്ളതിനെ പഠനം നടത്തിയപ്പോൾ അവർക്ക് പഠനത്തിന്റെ ഒന്നാമത്തെ ഉത്തരമായിട്ട് പറയാൻ കഴിഞ്ഞത് അന്ന് നിലനിന്നിരുന്ന കഥാപ്രസംഗങ്ങളായിരുന്നു എന്ന് പറയുന്നത്. അത്രമാത്രം ശക്തമായ രീതിയിലേക്ക് കല എന്ന് പറയുന്ന മാധ്യമം ഉപയോഗിച്ച്
ഒരു തലമുറയിലേക്ക് തങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കുവാനും ഒരു തലമുറയിലേക്ക് പുതിയ ചിന്താധാരകളെ ഉയർത്തുവാനുമായിട്ട് സാധിക്കുന്നു എന്ന് നമുക്കറിയാം. സിനിമ പോലെയുള്ള അല്ലെ രണ്ട് രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സമയ ദൈർഘ്യത്തിൽ ഒരു സമൂഹത്തിന്റെ ആശയം കൃത്യമായിട്ട് അടുത്ത തലമുറയ്ക്ക് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇത്തരം സിനിമകൾ, അതായത് ക്രിസ്തീയ വിശ്വാസത്തിനും ധാർമ്മിക മൂല്യങ്ങൾക്കും എതിരായിട്ടുള്ള വിശ്വാസങ്ങൾ പങ്കു നൽകുന്ന ഒത്തിരിയേറെ സിനിമകൾ നാം വരുമ്പോൾ, ഒന്ന് ഒരു സാമ്പത്തിക ലാഭം മാത്രമല്ല ഇവർ ഉദ്ദേശിക്കുന്നത്. സാമ്പത്തിക ലാഭത്തിനാണെങ്കിൽ ഹോം പോലെയുള്ള സിനിമകൾ, ധാർമ്മിക മൂല്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഒത്തിരിയേറെ സിനിമകൾ, ഇത്രമാത്രം സജ്ജീകരണങ്ങളും ഇത്രമാത്രം വികസനത്തിന് അല്ലെങ്കിൽ സിനിമ മേഖല വളർന്നിട്ടില്ലാത്ത സമയത്ത് ആകാശദൂത് പോലെയുള്ള സിനിമകൾ കേരള സമൂഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമമല്ല, മറിച്ച് ചില വിശ്വാസ സംഹിതകളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ധാർമ്മികമായ മൂല്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞ ക്രിസ്തീയ വിശ്വാസത്തിന്റെ നേരെ ഉണ്ടാകുന്ന വെല്ലുവിളി തന്നെയാണ് ഈ സിനിമകൾ കണ്ട് മുൻപോട്ട് വന്ന് ഈ അടുത്ത സമയങ്ങളിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് സിനിമകളെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, സാറാസ് എന്ന് പറയുന്ന സിനിമയിലൂടെ ഗർഭച്ഛിദ്രത്തിന് വേണ്ടി അങ്ങേയറ്റം അവർ വാദിക്കുകയാണ്. ഈ സമൂഹത്തിൽ പൊതുബോധത്തിന്റെ നടുവിൽ ഗർഭച്ഛിദ്രം അബോർഷൻ പാപമാണെന്ന് പഠിപ്പിക്കുന്നത് കത്തോലിക്ക സഭയും ക്രിസ്തീയ വിശ്വാസവും. ആ വിശ്വാസത്തെ തകർക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. രോമാഞ്ചം എന്ന് പറയുന്ന സിനിമയിലൂടെ ഓജോ ബോർഡ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് പൈശാചികതയിലേക്ക് ഒരു സമൂഹത്തെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഈ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളോ അവരുടെ വിശ്വാസ സംഹിതകൾക്ക് നേരെയോ അവരൊന്നും തന്നെ സംസാരിക്കുന്നില്ല. ഈ സിനിമകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തങ്ങളുടെ വിശ്വാസത്തിന്റെ സംഹിതകൾക്ക് എതിരെ സംസാരിക്കുവാനോ അല്ലെങ്കിൽ അതിനെ ബൂസ്റ്റപ്പ് ചെയ്യുവാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ക്രിസ്തീയ വിശ്വാസത്തെ ഇല്ലാതാക്കുക, തകർക്കുക, അത് ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യം തന്നെയാണ്. അതിന് ക്രിസ്തീയ നാമധാരികളെ തന്നെയാണ് അവർ ഉപകരണങ്ങളാക്കുന്നത്, അഭിനേതാക്കളായിക്കോട്ടെ അല്ലെങ്കിൽ ക്രിസ്തീയ നാമധാരികളെ മുന്നിൽ നിർത്തി പിന്നിൽ നിന്ന് ഇവർ കളിക്കുന്നു അല്ലെ? തീർച്ചയായിട്ടും ക്രിസ്തീയ വിശ്വാസത്തിന്റെ മൂല്യച്യുതികളെ ഉയർത്തി കാണിക്കുക എന്നുള്ള ശ്രമമാണ്, അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം. ഇങ്ങനെ അവർക്ക് മൂല്യച്യുതികൾ ഉണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടി അവർ വെമ്പൽ കൊള്ളുകയാണ്. ക്രിസ്ത്യാനിറ്റിയുടെ ഐഡന്റിറ്റിയെ നഷ്ടപ്പെടുത്തുക, വിശുദ്ധൻ എന്ന് പറയുന്ന സിനിമയിലൂടെ പൗരോഹിത്യത്തെയും സമർപ്പിത ജീവിതത്തെയും അങ്ങേയറ്റം താറടിച്ചു കാണിക്കാനായിട്ട് അവർ സാധിക്കുകയുണ്ടായി. അവർ അങ്ങേയറ്റം മോശമായ രീതിയിലേക്ക് പൗരോഹിത്യ ജീവിതത്തെയും സമർപ്പിത ജീവിതത്തെയും താറുമാറാക്കുന്നു. ഇവിടെ കടുവ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി, ഒരു നിർബന്ധവും ഇല്ലാതെ അതിനകത്ത് ഒരു അച്ഛന്റെ ഒരു റോള്, അച്ഛനൊരു പെൺകുട്ടിയുമായി ഉണ്ടായ ആ ഒരു റിലേഷനെ കാട്ടിക്കൊണ്ട് കടുവ എന്ന സിനിമ തുടങ്ങേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം ആ സിനിമയ്ക്കില്ല. പക്ഷെ ക്രിസ്തീയ വിരുദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് അതുവഴി ക്രിസ്ത്യാനികളുടെ സമൂഹം ഇങ്ങനെയാണെന്ന് യുവതലമുറയിലേക്ക്, ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവര് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ജീവിത സാഹചര്യത്തിലായത്, അവർക്ക് വിശ്വാസങ്ങളിലേക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇതൊക്കെ കാട്ടിക്കൊടുത്തുകൊണ്ടും ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് കുത്തി നിറച്ചുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോയി ഇമ്മോറൽ ആയിട്ട് ജീവിച്ച് തോന്നിയ പോലെ ആയിട്ട് കുടുംബജീവിതത്തിന്റെ പവിത്രത നഷ്ടപ്പെടുത്തി ലിവിംഗ് ടുഗദറിലേക്കും സ്വവർഗ അനുരാഗത്തിലേക്കും ഒക്കെ അവരെ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി, അതുവഴി വിശ്വാസത്തെ ഇല്ലാതാക്കുകയും പാപ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി സാമ്പത്തിക ലാഭം ഇതിന്റെ രണ്ടാമതായിട്ട് കണ്ടാൽ മതി, ഒന്നാമതായിട്ട് ക്രിസ്തീയ വിശ്വാസത്തെ ഇല്ലാതാക്കുക എന്ന് തന്നെയാണ് ഇവരുടെയൊക്കെ ആവശ്യം. അതിനുവേണ്ടിയാണ് ഇത്തരം സിനിമകൾ മുൻപോട്ട് കൊണ്ടുവരുന്നത്. അതിന് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമ ഉണ്ട്, അതിനകത്ത് എവിടെയാണ് ഒരു ധാർമ്മിക മൂല്യമുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്? ഇങ്ങനെയുള്ള സിനിമകളിലൂടെ അടുത്ത തലമുറ, ഇന്നത്തെ തലമുറ അഡിക്റ്റഡ് ആക്കി മാറ്റിക്കൊണ്ട് ലഹരിയുടെയും മറ്റു ജീവിത സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുവഴി ക്രിസ്തീയ കുടുംബങ്ങളെ ഇല്ലാതാക്കുക, ക്രിസ്തീയ കുടുംബങ്ങൾ നിലനിൽക്കുന്ന വിശ്വാസത്തിന്റെ ദൃഢതയെ ഇല്ലാതാക്കുക ഒക്കെയാണ് ഇവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാദർ സ്കോട്ട് സ്ലീവ, ഒപ്പം തന്നെ മറ്റൊരു ആസ്പെക്ട് കൂടി അങ്ങ് ചെറുതായിട്ട് അന്ന് സൂചിപ്പിച്ചായിരുന്നു. ഈ പ്രത്യേകിച്ച് ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഭീഷ്മപർവം സിനിമ തന്നെ നമുക്ക് അറിയാവുന്നതുപോലെ വളരെ വികലമായ മോശമായ രീതിയിൽ തന്നെയാണ് ക്രിസ്തീയ കഥാപാത്രങ്ങളെ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് തന്നെ നമുക്കറിയാം അവിടെ ക്രിസ്തീയ നാമധാരികളായിട്ടുള്ള കഥാപാത്രങ്ങൾ എല്ലാത്തരം മോശ പ്രവൃത്തികൾക്കും അടിമകൾ, സ്വവർഗ ലൈംഗികത, പരസ്ത്രീ ബന്ധം, അവരുടെ കുടുംബങ്ങൾ തകർന്നു അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള വഴക്കുകൾ ഒക്കെ അവർ ചെയ്യുന്നു. എന്നാൽ മറ്റൊരു മതത്തിന്റെ, മുസ്ലിം മതത്തിന്റെ നാമധാരികൾ ഉള്ള കഥാപാത്രങ്ങൾ അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ വലിയ രീതിയിൽ ദൈവവിശ്വാസം, ധാർമ്മിക മൂല്യങ്ങൾ ഉള്ള കഥാപാത്രങ്ങളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഇതുപോലെ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പല സിനിമകളിലും ഇത്തരം തിന്മകളെ ഇൻജക്ട് ചെയ്യാൻ വേണ്ടി ഈ ക്രിസ്തീയ നാമധാരികളായിട്ടുള്ള കഥാപാത്രങ്ങളെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പുതുതലമുറ, നമ്മുടെ കുട്ടികൾ, വിശ്വാസത്തിന് അധികം ആഴമില്ലാത്ത കുട്ടികൾ അല്ലെങ്കിൽ പുതുതലമുറ അല്ലെങ്കിൽ യുവജനങ്ങൾ ഇത്തരം സിനിമകളൊക്കെ കാണുമ്പോൾ സ്വന്തം
വിശ്വാസത്തെ കുറിച്ച്, കത്തോലിക്ക സഭയെ കുറിച്ച്, വൈദികരെ കുറിച്ച്, സന്നിസ്ഥരെ കുറിച്ച് ഒരു അപകർഷതാബോധം, സ്വന്തം സമുദായത്തെ കുറിച്ചുള്ള ഒരു അപകർഷതാബോധം, അതുവഴി ആ അപകർഷതാബോധം മുതലെടുത്ത് സമുദായത്തെ വീക്കം ചെയ്യുക അല്ലെങ്കിൽ ദുർബലപ്പെടുത്തുക, ആ ഒരു അജണ്ട കൂടി ഇവരുടെ പിന്നിലില്ലേ ഫാദർ സ്കോട്ട് സ്ലീവ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഈ പറയുന്ന സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ന് കേരളത്തിൽ ഇറങ്ങുന്ന സിനിമകളിൽ ഒരു കൊന്ത ഇട്ട് കഴിഞ്ഞാൽ അത് ക്രിസ്ത്യാനിറ്റി ഐഡന്റിറ്റിയുടെ മാറി കഴിഞ്ഞു. ഒരു കൊന്ത ഇട്ട് കഴിഞ്ഞാൽ കുരിശ് വരയ്ക്കുന്ന ഈ വ്യക്തികളാണ് ഏറ്റവും കൂടുതൽ തിന്മയായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം ആ സിനിമയിൽ കാണിക്കുന്നത്. എന്തുകൊണ്ട് മറുചൊരിന്ന് ചിന്തിച്ചുകൂടാ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊന്ത ആയിക്കൊള്ളട്ടെ, ബൈബിൾ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഐഡന്റിറ്റി ഉയർത്തിക്കാട്ടുന്ന ഓരോ രൂപങ്ങൾ അല്ലെങ്കിൽ ഓരോ ആചാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വ്യക്തികൾ ഉപയോഗിക്കുന്നു, ഈ വ്യക്തികൾ തങ്ങളുടെ ആശയം പങ്കുവയ്ക്കാനൊടുവേ, ഇതിനെതിരെ ഒരു പ്രതിഷേധം ഈ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതല്ലേ? മറ്റൊരു സമുദായത്തിന്റെ ആയിരുന്നെങ്കിൽ കേരളം മുഴുവനും ഈ ഒരു വിഷയം ചെറുതായിട്ടൊന്ന് പരാമർശിക്കപ്പെട്ടു കഴിഞ്ഞാൽ പോലും അവർ സിനിമ പോലും സിനിമാശാലകൾ പോലും ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൂട്ടിക്കൊണ്ടു പോയാലും. ചുരുക്കം പറഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഐഡന്റിറ്റി ഉയർത്തിക്കാട്ടുന്ന രൂപങ്ങൾ അല്ലെങ്കിൽ ജപമാല അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളുടെ അധാർമികമായ ഒരു മുഖം അവര് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു വെക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അതുവഴി അടുത്തൊരു തലമുറ നമ്മുടെ വിശ്വാസം പങ്കുവെക്കുന്ന രീതിയിൽ, വിശ്വാസം പങ്കുവെക്കുന്ന ഈ സമൂഹത്തിലെ ഇത്തരം കാര്യങ്ങൾ മറുവശത്ത് കിടക്കുമ്പോൾ നമ്മൾ എത്രമാത്രം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും എത്രമാത്രം നന്മയുടെ ജീവിതത്തെ കാട്ടിക്കൊടുത്താലും, ഇപ്പൊ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് ആദ്യം 32 തിയേറ്ററുകളിൽ ഓടിയത്, പിന്നെ അത് 75 ആയി, ഇപ്പോൾ 84 തിയേറ്ററുകൾ കേരളത്തിൽ ഓടുന്നുണ്ട്. സിസ്റ്റർ റാണിമേരിയുടെ ജീവിതത്തെ എന്തോരം സമയങ്ങളിൽ നമ്മൾ പലപ്പോഴായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ നന്മ പറയാൻ തുടങ്ങിയപ്പോൾ അതിനെ കാണുവാൻ ആളുണ്ട്, അതിനെ സ്വീകരിക്കാനായിട്ട് ആളുണ്ട്. പക്ഷെ ഇത്തരം സാഹചര്യത്തിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഉയർത്തിക്കൊണ്ടുമ്പോൾ കൂടുതൽ സ്വീകാര്യത നേടിക്കൊണ്ട് നമ്മുടെ തലമുറകളിലെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം ഇന്ന് യുവജനങ്ങളാണെങ്കിലും അടുത്തൊരു തലമുറയാണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളതിലേക്ക് പോകുവാനാ, നമ്മുടെ വിശ്വാസവും നമ്മുടെ രീതിയും അനുസരിച്ച് ഒത്തിരിയേറെ ലിമിറ്റേഷൻസുകൾ, ഒത്തിരിയേറെ സാഹചര്യങ്ങളിൽ നമ്മൾ അവർക്ക് ഇന്നത് തെറ്റാണ്, ഇന്നത് തെറ്റാണ്, ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടില്ല, ഇന്ന കാര്യങ്ങൾ പാപത്തിൻ്റെത്, ഇതൊക്കെ ഇന്ന് സമൂഹത്തിന് സുഖം സന്തോഷം പകരുന്നത് ആ രീതിയിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന രീതികളിലേക്ക് ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു തലമുറ നഷ്ടപ്പെട്ടു പോകും. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറയെ ഇളക്കി കളയുക, നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മൾ മാത്രമേ മതി എന്ന് പറയുന്ന രീതികൾ ആളുകളൊക്കെയാണ്. ഷാഡോ പ്രൊഡ്യൂസേഴ്സും ഷാഡോ സംവിധായകന്മാരും ഒക്കെയാണ് ഇതിന്റെ പിന്നിൽ നിൽക്കുന്നത്. അവരുടെയൊക്കെ വിശ്വാസം ഇന്നും വലിയ രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിന്റെ വേര് അറുത്തു കളയുക എന്നുള്ള ലക്ഷ്യമാണ് അവരിതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വളരെ വ്യക്തമാണ്. ഞാൻ അടുത്ത ഘട്ടത്തിൽ തിരിച്ചു വരാം. ഡോക്ടർ ചാക്കോ കളാപുറമിൽ, നമ്മൾ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ഈ ഒരു ചർച്ച നമ്മൾ ആരംഭിച്ചത്, ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, ഈ കാതൽ സിനിമ ആ ഒരു സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ടാണ്. ഈ കാതൽ സിനിമയുടെ ആ ഒരു ആഴങ്ങളിലേക്ക് നാം പോകുമ്പോൾ, ഈ സ്വവർഗ ലൈംഗികത, നമുക്കറിയാവുന്നതുപോലെ മലയാള സിനിമയിൽ ഈ സ്വവർഗ ലൈംഗികത പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന പ്രമേയങ്ങൾ വളരെ വിരളമാണ്, അല്ലെങ്കിൽ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. ആദ്യമായിട്ടായിരിക്കും ഈ സ്വവർഗ ലൈംഗികത എന്നൊരു പ്രമേയത്തെ ബൂസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ മഹത്വവൽക്കരിക്കാനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കം സിനിമയിലൂടെ സംഭവിക്കുന്നത്. ഈ ഒരു നീക്കം നടത്തുമ്പോൾ നമുക്ക് ആ സിനിമയുടെ ഒരു മേക്കിംഗ് ചിന്തിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ ആ ഒരു ക്രിസ്തീയ കുടുംബം, ക്രിസ്ത്യാനികളുടെ ഈറ്റിലമായ പാല മേഖലയിലുള്ള ഒരു കുടുംബ പശ്ചാത്തലം, ആ കുടുംബം അല്ലെങ്കിൽ അതിന്റെ നായിക കൃത്യമായി തന്നെ ഒരു ദൈവവിശ്വാസി, വളരെ ആഴത്തിലുള്ള ഒരു ദൈവവിശ്വാസി, ഇടവകയുമായിട്ടുള്ള നല്ല ബന്ധം, കുടുംബ പ്രാർത്ഥന, വിശുദ്ധ കുർബാന അർപ്പണം എല്ലാം ഉണ്ട്. ആ ഒരു കുടുംബ പശ്ചാത്തലമാണ് ഈ സ്വവർഗ ലൈംഗികത എന്ന മാരകമായ തിന്മയെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി സംവിധായകൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതത്ര നിഷ്കളങ്കമായി സംഭവിച്ചതാണെന്ന് നമുക്ക് കരുതാൻ സാധിക്കുമോ ഡോക്ടർ ചാക്കോ കളാപുറമിൽ? നമ്മൾ ഇത്തരം സിനിമകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു വിഷയം ആദ്യമായി ഷെക്കിനാസ് ചർച്ചയ്ക്കെടുത്തത് വളരെ കാലിക പ്രസക്തമായിട്ടുള്ള ഒരു സത്യമാണ്. അത് സമൂഹത്തെ അറിയിക്കേണ്ടതും സമൂഹത്തിൽ നിന്ന് വ്യക്തമായിട്ടുള്ള അവബോധം ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഉത്തരവാദിത്വം ഷെക്കിനാസ് ഏറ്റെടുത്തു എന്നുള്ളതിനെ ഞാൻ അങ്ങേയറ്റം അനുമോദിക്കുകയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രൊപ്പഗന്ധ സിനിമകൾ സംവിധാനം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് പല സംവിധായകരും. നമുക്കറിയാവുന്നതുപോലെ ഒരു വ്യാജ കപട പുരോഗമനവാദികളായിട്ടുള്ള ആളുകൾ, ഈ ഒരു ഇപ്പൊ ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കരുതെങ്കിലും അച്ഛൻ സൂചിപ്പിച്ച് ഞാൻ കേട്ടു, സാറ സബോർഷനെ കുറിച്ച്, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ ഡൈവോഴ്സിനെ കുറിച്ച്, ഇപ്പൊ കാതൽ സ്വവർഗ വിഭാഗത്തെ കുറിച്ച്, അല്ലെ സ്വവർഗ ഗതിയെ കുറിച്ച്, ഇതൊക്കെ ബോധപൂർവം കൊണ്ടുവരുന്ന പ്രൊപ്പഗണ്ട സിനിമകളുടെ ഭാഗമാണ്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ നിഗൂഢമായിട്ടുള്ള മാഫിയ സംഘങ്ങളുമുണ്ട്.
അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സമൂഹത്തിലെ മുഖ്യധാര മാധ്യമങ്ങളടക്കമുള്ള സംവിധാനങ്ങളുമുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഇതിനെ കാണാൻ കഴിയുന്ന വിചാരിക്കുന്നില്ല. അത് നമ്മൾ പല മേഖലകളുണ്ട്, അതിന് ഉദാഹരണങ്ങൾ കാണിക്കാനായിട്ട് പല മേഖലകളുണ്ട്, ഞാൻ അതിലേക്ക് വരാം. ഇവിടെ നമുക്കറിയാം, കത്തോലിക്ക സഭ എക്കാലവും ശക്തമായി മുന്നോട്ട് വയ്ക്കുന്ന ധാർമ്മിക മൂല്യങ്ങളെ വെല്ലുവിളിക്കുക എന്ന ലക്ഷ്യം പലപ്പോഴും ഇത്തരത്തിലുള്ള ചലച്ചിത്ര നിർമ്മാതാക്കൾ കൊണ്ട്, പിന്നണി പ്രവർത്തകർ കൊണ്ട്, ചലച്ചിത്രത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംവിധായകർക്കും അതുപോലെ തന്നെ നിർമ്മാതാക്കൾക്കും ഉണ്ട് നമുക്കറിയാം. അല്ലെങ്കിൽ പിന്നെ ഇത്തരം ഒരു വിഷയത്തിന്, ഈ ഒരു ആശയത്തിന് ഒരു മതപശ്ചാത്തലം ആവശ്യമല്ല, അതൊരു അനിവാര്യത ആയിരുന്നില്ല. പക്ഷെ ആ മതപശ്ചാത്തലം കൊണ്ടിരുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്വവർഗാനുരാഗം എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക പ്രതിഭാസമാണ് എന്ന് ചുറ്റുവട്ടത്തുള്ളവരും സമൂഹവും സ്വവർഗ അനുരാഗികളുടെ അവകാശങ്ങളൊക്കെ അംഗീകരിക്കണം എന്നുള്ള ഒരു ആശയം ഇതിലൂടെ ഉയർത്തിപ്പിടിക്കാൻ നോക്കുന്നു. രണ്ടാമത്തത്, ക്രൈസ്തവ സമൂഹത്തിനും ക്രൈസ്തവ വിശ്വാസത്തിനും വിരുദ്ധമായിട്ടുള്ള ചില പരോക്ഷമായിട്ടുള്ള ആശയ പ്രചരണങ്ങൾ ഇവിടെ ഉയർന്നു വരും. മൂന്നാമത്തത്, ലൈംഗികതയ്ക്ക് നൽകപ്പെടുന്ന അമിത പ്രാധാന്യത്തെ ഈ കഥയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അപ്പൊ ഇതിലെല്ലാം അടിത്തറയിടുന്നത് നിലവിലുള്ള വസ്തുതകളെ, സമൂഹത്തിന് എതിരായി അല്ലെങ്കിൽ നിലവിലുള്ള മൂല്യങ്ങളെ, ധാർമ്മികതയൊക്കെ സമൂഹത്തിനെതിരായി തിരിച്ചുകൊണ്ട് ഇത്തരം സ്വവർഗ വിവാഹം പോലുള്ള സംഭവങ്ങളായാലും, അബോർഷൻ പോലുള്ള സംഭവങ്ങളായാലും, ഡൈവോഴ്സ് ആയാലും സമൂഹത്തിലേക്ക് ഉയർത്തിവിടുന്ന വലിയ വെല്ലുവിളികൾ ആക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ്. ഇതിന് നമുക്കറിയാവുന്നത് മുഖ്യധാര പാർട്ടികളടക്കം സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം പലപ്പോഴും. നമ്മൾ നോക്കിക്കൊള്ളുക, സോഷ്യലിസവും കമ്മ്യൂണിസവും ഈ കാര്യത്തിൽ കൈകോർക്കും. സോഷ്യലിസ്റ്റ് സമൂഹത്താണല്ലോ കമ്മ്യൂണിസം ഉണ്ടാകുന്നത്. ഇവിടുത്തെ മുഖ്യധാര പാർട്ടിയായിട്ടുള്ള കോൺഗ്രസും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഈ വിഷയത്തിൽ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മുടെ പാർലമെന്റിലടക്കം ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ, ചില MPമാര്, നമ്മുടെ കേരളത്തിനുള്ള ചില വിശ്വകുമാരെ അവകാശപ്പെടുന്നവരുടെ ഉയർന്ന ചോദ്യങ്ങളിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്കതൊക്കെ മനസ്സിലാവും. പുരോഗമനവാദിയാകണമെങ്കിൽ, ജനകീയരാകണമെങ്കിൽ ഇത്തരം ലിബറൽ സ്യൂഡോ പ്രോഗ്രസീവ് ഐഡിയോളജി ഒക്കെ കൊണ്ടുവരണമെന്നൊരു ചിന്താധാര എങ്ങനെയോ നമ്മുടെ സമൂഹത്തിലേക്ക് ഇങ്ങനെ കടത്തി വരികയാണ്. അത്തരം തിയോളജികളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഇവൻ ചിലപ്പോൾ മതവിശ്വാസികളിൽ പോലും ചില ഭാഗങ്ങളിൽ നമുക്ക് ഇവരെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് വാസ്തവത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ചെറിയ കാര്യത്തെ എക്സാജറേറ്റ് ചെയ്ത് അത് ഒരു പൊളിറ്റിക്സ് ആക്കി മാറ്റി, അത് കാരുണ്യത്തിന്റെയും അല്ലെങ്കിൽ സിമ്പതിയുടെയും ഒക്കെ മുഖം കൊടുത്തുകൊണ്ട് അത് അതിന്റെ ലേബലിൽ ന്യായീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത്. ചില അപജയങ്ങളെ ഇത്തരത്തിൽ എക്സാജറേറ്റ് ചെയ്ത് ആ അപജയങ്ങളുടെ കാരുണ്യത്തിന്റെയും സിമ്പതിയുടെയും മുഖം കൊടുത്ത് പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ച് ന്യായീകരിക്കുന്ന പ്രവണതയിലേക്ക് ഇത് നമ്മളെ കൊണ്ടെത്തിക്കുന്നു. ഒരു ക്രൈം എന്ന് പറയുന്ന ഒരു വൈകാരികതയിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ ക്രൈമുകളും അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു വൈകാരികതയുടെ പശ്ചാത്തലമാണെങ്കിൽ, അത്തരത്തിലുള്ളൊരു ക്രൈമാണെങ്കിൽ, അല്ലെങ്കിൽ അതല്ല എന്ന് മറ്റുള്ള എല്ലാത്തിനെയും നമ്മൾ അത്രയും കാണാൻ കഴിയും. അതിനുള്ള ആനുകൂല്യം നമുക്ക് എല്ലാ ക്രൈമുകൾക്കും അങ്ങനെ കൊടുക്കാൻ കഴിയുന്നു. വേണ്ടേ, അത് അതിന് നിൽക്കുന്നില്ലല്ലോ. എന്നാൽ ഈ ഒരു വിഷയത്തിൽ മാത്രം അതിന് ഒരു പ്രത്യേക പരിവേഷം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അടിസ്ഥാനപരമായി ചിന്തിക്കുന്ന വസ്തുത ഇതിലൂടെ സംഭവിക്കുന്നത് കുടുംബ സംവിധാനങ്ങളെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നു. കുടുംബ സംവിധാനങ്ങൾ തകർക്കുക വഴി രാജ്യത്തെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നു. നമ്മൾ അതിനെ കാണാതിരുന്നുകൂടാ. കുടുംബ സംവിധാനം തകർക്കുക, രാജ്യം തകർക്കുക എന്നുള്ളൊരു കൂട്ട ലക്ഷ്യം ഇതിന്റെ പിന്നിൽ സംശയിച്ചാൽ ആർക്കും കുറ്റം പറയാൻ കഴിയില്ല. അതിനെതിരെയാണ് ശക്തമായിട്ട് നമ്മൾ നിലകൊള്ളേണ്ടത്. അതുകൊണ്ട് ഇതിന് കേവലം ഒരു സിനിമയുടെ വിഷയമല്ല, മറിച്ച് അത് കുടുംബങ്ങളുടെ വിഷയമാണ്, അത് രാജ്യത്തെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, അത് നമ്മുടെ ധാർമ്മികത പ്രശ്നമാണ്, അത് സത്യത്തെയും മൂല്യങ്ങളെയും വിലമതിക്കുന്ന സമൂഹത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇതിലൂടെ നമ്മൾ സമൂഹത്തിന് കൊടുക്കേണ്ടത്. ഓക്കെ, വളരെ വ്യക്തമാണ്. അങ്ങ് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പോയിന്റാണ് ചാക്കോ കാളാമറബിൽ, ഡോക്ടർ ചാക്കോ കാളാമറബിൽ അവതരിപ്പിച്ചത്. ഇത് രാജ്യത്തിനെതിരെയുള്ള ഒരു ഒരു പ്രശ്നമാണ്, ഒരു സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ദുഷിച്ച ആശയം. അത് മാത്രമല്ല, ഈ ഒരു ആശയത്തിലൂടെ കുടുംബങ്ങളെ തകർക്കുന്നു, അതുവഴി രാജ്യത്തെ തകർക്കാനുള്ള ഒരു ശ്രമം. പ്രസക്തമായിട്ടുള്ളൊരു നിരീക്ഷണം തന്നെയാണ് അങ്ങ് പങ്കുവച്ചത്. ശ്രീ സാബു ജോസ്, അങ്ങ് വളരെ വർഷങ്ങളായി
ഈ പറയുന്നത് പോലെ കേരളത്തിൽ ഈ പ്രോലേഫുമായി ബന്ധപ്പെട്ട്, ധാർമ്മിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുന്ന വ്യക്തി കൂടിയാണ്. ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിലെ മലയാള സിനിമയുടെ ഒരു ഒരു വളരെ വർണ്ണാഭമായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെ ഉണ്ടായിരുന്നു. മനോഹരമായിട്ടുള്ള സ്ക്രിപ്റ്റുകൾ, മനോഹരമായിട്ടുള്ള സംവിധാനങ്ങൾ, കുടുംബ ബന്ധങ്ങളുടെ ഒരു പവിത്രത, അച്ഛനും മാതാപിതാക്കളും മക്കളും അല്ലെങ്കിൽ മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ പവിത്രത, എപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം, ഒരു ധാർമ്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സന്ദേശം ഒട്ടുമിക്ക എല്ലാ സിനിമകളിലും തന്നെ നമുക്ക് ലഭിച്ചിരുന്നു. അതും ഒരു പ്രോലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന നല്ല സന്ദേശങ്ങൾ ഒട്ടുമിക്ക സിനിമകളിലും. പക്ഷേ ഒരു പ്രത്യേക കാലഘട്ടത്തിന് ശേഷം ഇത്തരത്തിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് പോലെ പ്രൊപ്പഗന്ധ സിനിമകളുടെ ഒരു കുത്തൊഴുക്ക് മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിരലിൽ എണ്ണാവുന്ന ചില നല്ല സിനിമകൾ, ഹോം പോലുള്ള നല്ല സിനിമകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സിനിമകളുടെ ഒരു കുത്തൊഴുക്ക് മൂലം ഈ രംഗത്ത്, പ്രത്യേകിച്ച് ഈ പ്രോലൈഫ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഈ പൊതു സമൂഹത്തിൽ ഇത് കൊണ്ടുവന്ന മാറ്റം, കുടുംബങ്ങളിൽ ഒപ്പം തന്നെ യുവ തലമുറകളിൽ, വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇത് കൊണ്ടുവന്ന മാറ്റം, ഈ പ്രൊപ്പഗന്ധ സിനിമകളിലൂടെ സമൂഹത്തിൽ സംഭവിച്ച ഒരു അപജയം, അങ്ങയുടെ ഒരു നിരീക്ഷണം എന്താണ് ശ്രീ സാബു ജോസ്? വിഷയം ചർച്ചയ്ക്കെടുത്തതില് പ്രിയപ്പെട്ട അച്ഛനും ചാക്കോ സാറും പറഞ്ഞതിനോട് ചേർന്ന് സാർ അവസാനം പറഞ്ഞത് ഇത് കുടുംബങ്ങളും രാജ്യത്തെയും ബാധിക്കും എന്നുള്ള ആ ഒരു നിരീക്ഷണമാണ് പ്രോലൈഫിന്റെ ദർശനം. അത് കത്തോലിക്ക ക്രൈസ്തവ ദർശനമാണ്. മമ്മൂട്ടി നല്ല നടനാണ്, നമ്മളൊക്കെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, എത്രയോ നല്ല സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ നല്ല നടന്മാർ അവരുടെ വിഷയം കൂടെ തിരഞ്ഞെടുത്ത് അതിലെ അവര് മുഖ്യ കഥാപാത്രമായി വരാറുണ്ടായിരുന്നുള്ളൂ. ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ല, കാണാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ ഈ സിനിമ, ഇത്തരം സിനിമകളെ നാം നിരീക്ഷിക്കുമ്പോൾ അത് നേരത്തെ സൂചിപ്പിച്ചു, വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഒരു വിശ്വാസിയുടെ കുടുംബത്തിൽ അയാളുടെ വിശുദ്ധമായ ഒരു എന്താ പറയാ ലൈംഗിക വൈകൃത മനോഭാവത്തിന് മാന്യത നൽകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മാലിന്യങ്ങള് നമുക്ക് വഴിയ പോകുമ്പോൾ നമ്മൾ പല മാലിന്യങ്ങളും കാണാറുണ്ട്. അതാരും അത് അടുക്കി പാക്കറ്റാക്കി കവറിലാക്കി വിരുന്നു മേശയിൽ കൊണ്ടുവരാറില്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് പല സിനിമകളിലും പല നാടകങ്ങളിലും കലാസൃഷ്ടികളിലൊക്കെ ഈ മാലിന്യങ്ങൾ ശേഖരിച്ച് അത് മാന്യമായി അവതരിപ്പിക്കുക, അത് മനുഷ്യ മനസ്സിനെ മലിനമാക്കുക, മനസ്ഥിതി മാറുമ്പോൾ വ്യവസ്ഥിതി മാറുമെന്നുള്ള തത്വം തെറ്റായ രീതിയിൽ അവതരിപ്പിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ സിനിമയും ഇതുപോലുള്ള സിനിമകളും ചെയ്യുന്നത്. നേരത്തെ അച്ഛനും ചാക്കോ സാറും ഒക്കെ ചില സിനിമകളുടെ പേരുകൾ പറഞ്ഞു, അത് കുടുംബങ്ങളെ കുടുംബജീവിതത്തെ സമ്പന്നമാക്കുന്ന സിനിമയെ കുറിച്ച് പറഞ്ഞു ഹോം. അതുപോലെ തന്നെ ഗർഭചിത്രത്തെ ഒക്കെ മാന്യമായിട്ട് ചിത്രീകരിക്കുന്ന സിനിമകൾ വന്നപ്പോൾ വലിയ എതിർപ്പുകളൊക്കെ ഉണ്ടായി. ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ജസ്റ്റിസ് കൃഷ്ണയ്യര് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നിയമം കൊണ്ടുവന്നു. അതിതായിരുന്നു, രണ്ടിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ ആ മാതാപിതാക്കൾക്ക് ശിക്ഷയുണ്ടാകും, കുട്ടികൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടും. അങ്ങനെ ഒരു നിയമനിർമ്മാണ നീക്കം വന്നപ്പോൾ കേരളത്തിൽ പ്രതികരിച്ച ഏക സമൂഹം കത്തോലിക്ക സഭ അതിന്റെ പ്രോലൈഫ് പ്രസ്ഥാനമായിരുന്നു. കേരളത്തിന്റെ നഗരങ്ങളില് വലിയ പ്രതിഷേധ ജ്വാലകളുണർന്നു. തൃശ്ശൂരും തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. രാജാക്കന്മാർ രംഗത്ത് വന്നു. എന്തുകൊണ്ടായിരുന്നു? മൂന്നാമത് ഗർഭം ഗർഭിണിയായിരിക്കുന്ന ഈ സമൂഹത്തിലെ ജാതി മത ഭേദമന്യേ, ഏത് മതത്തിലാകട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാകട്ടെ, മൂന്നാമത് ഗർഭസ്ഥയായ ഒരു അമ്മയുടെ വേദന, നാലും അഞ്ചും ആറും മക്കളുള്ളവരുടെ ഒരു ഉത്കണ്ഠ, ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ആ നിയമത്തിനെതിരെ ജീവസമൃദ്ധി എന്ന പേരിൽ വലിയ കുടുംബങ്ങളെ കേരളത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് വലിയൊരു മുന്നേറ്റം കത്തോലിക്ക സഭ അതിന്റെ പ്രോലൈഫ് പ്രവർത്തനങ്ങൾ അതിന്റെ അന്നത്തേക്ക് അതിന്റെ കോർഡിനേറ്റർ എന്നിലേക്ക് ഞാൻ ഓർക്കുക അഭിമാനപൂർവ്വം. കേരളത്തിലെ മന്ത്രിമാർ എം എൽ എമാർ കണ്ണൂര് മാനന്തവാടി പാലക്കാട് ചങ്ങനാശ്ശേരി കൊല്ലം, ആ നിയമം പിന്നെ സർക്കാർ തൊട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് കത്തോലിക്ക സഭ നിലനിൽക്കൊള്ളുന്നത് സാർവത്രിക സമൂഹത്തിന് വേണ്ടിയാണ്. അതിന്റെ നിയമങ്ങൾ പ്രതികരണങ്ങൾ പ്രവർത്തനങ്ങൾ അത് മുഴുവൻ മനുഷ്യരെയും കണ്ടുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഈ സിനിമ ക്രൈസ്തവ ദർശനങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞതിനോടൊക്കെ യോജിച്ചുകൊണ്ട് പറയാം, ഇത് മാനവ സമൂഹത്തെ നഷ്ടപ്പെടുത്തുന്നു. ജാക്കോ സാർ പറഞ്ഞില്ലേ, കുടുംബം കുഞ്ഞുങ്ങൾ ഇല്ലാതാക്കുന്ന
സ്വവർഗ ലൈംഗിക താല്പര്യത്തിന് മാന്യത നൽകിയാൽ കുടുംബങ്ങളും കുഞ്ഞുങ്ങളും ഇല്ലാതായാൽ പിന്നെ എന്താ ഉണ്ടാകുക? ഇനി അടുത്ത കാലത്ത് ഞാൻ സ്ത്രീയും സ്ത്രീയും അല്ലെ പുരുഷനും പുരുഷനും തമ്മിൽ ഒത്തുവസിച്ചോട്ടെ, അതിന് വിവാഹം എന്ന വാക്കുപോലും നമ്മൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ല. അപ്പൊ പിന്നെ ആരോ സ്നേഹപൂർവ്വം ഉണ്ടായ കുഞ്ഞിനെ ഇവർക്ക് വളർത്താൻ വേണം പാവ പോലെ, അല്ലെങ്കിൽ എന്താ പറയുക അതിന്. അപ്പൊ നികൃഷ്ട വൈകല്യ മനോഭാവങ്ങൾക്ക് മാന്യത നൽകുന്ന മനോഹരമായ കലാസൃഷ്ടിയായിട്ട് പലതും പുറത്തു വരുന്നുണ്ട്. അതിലൊന്ന് ആണ് ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ ചർച്ച ചെയ്യുന്ന സിനിമ എന്ന് പറയേണ്ടി വരുന്നു. അതിന്റെ ഉദ്ദേശം നേരത്തെ എൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞതുപോലെ മനസ്ഥിതി ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ പുരുഷ ബന്ധവും കുടുംബജീവിതവും ആ കാഴ്ചപ്പാടുകളെ തകർത്ത് ആർക്കും എവിടെയും എങ്ങനെയും ജീവിക്കാം. ആ ഇതിപ്പോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു കുടുംബജീവിതത്തിലെ നായകന് തെറ്റായ കാഴ്ചപ്പാട് എങ്ങനെ സിനിമ തീർന്നു എനിക്ക് അറിഞ്ഞുകൂടാ. പാലായാണ് വിശ്വാസത്തിന്റെ കേന്ദ്രം, അവിടുത്തെ പ്രധാനപ്പെട്ട 90% ക്രൈസ്തവരുള്ള ഒരു പ്രദേശത്തെ പ്രതീകമാക്കിക്കൊണ്ട് ഒരു സിനിമ ഇറക്കുന്നവരുടെ ഉദ്ദേശം നല്ലതല്ല, അതൊരു കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കത്തോലിക്ക സഭ ക്രൈസ്തവ സഭയാണ് ലോകത്ത് തിന്മയ്ക്കെതിരെ ധാർമ്മികതയ്ക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കുന്നത്. അത് ഐക്യരാഷ്ട്ര സഭ മുതൽ നമ്മുടെ ഗ്രാമങ്ങളിൽ അടക്കം ജീവൻ കൊടുത്തു നിൽക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അതേ കുടുംബത്തിൽ അതേ വിശ്വാസ പ്രതീകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ വഴിതെറ്റി മാന്യത നൽകിയാണ് ആ സിനിമ അവസാനിക്കുന്നതെങ്കിൽ മമ്മൂട്ടി ചെയ്തതും അതിന്റെ നിർമ്മാതാവ് ചെയ്തതും അതിന്റെ സംവിധായകർ ചെയ്തതും വലിയ തെറ്റും കുറ്റവും പാപവുമാണ്. അത് കാണുന്നതും അത് പ്രേരിപ്പിക്കുന്നതും വലിയ തെറ്റ് തന്നെ. യെസ്, വ്യക്തമാണ്. ഫാദർ സ്കോട്ട് സ്ലീബ, ഈ പറയുന്നത് പോലെ നമ്മൾ പലപ്പോഴും ഈ ഒരു 2000-ത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിന് ശേഷം മലയാള സിനിമയിൽ സംഭവിച്ച മാറ്റങ്ങളെ പറ്റി പലതവണ നാം ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ന്യൂജൻ സിനിമയിലൂടെ കുത്തിവെക്കുന്ന ക്രൈസ്തവ വിരുദ്ധത, ഒപ്പം പല ധാർമ്മിക മൂല്യങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ. പക്ഷേ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട് ഫാദർ സ്കോട്ട് സ്ലീബ, ഇത്തരം സിനിമകൾ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ആ സിനിമകൾക്ക് കൈയടിക്കാൻ തയ്യാറാകുന്ന ജനങ്ങളുടെ അല്ലെങ്കിൽ യുവ തലമുറകളുടെ അല്ലെങ്കിൽ യുവജനങ്ങളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ടാണല്ലോ ഈ ഇത്തരത്തിലുള്ള ആശയങ്ങൾ പേറുന്ന സിനിമകൾ വീണ്ടും വീണ്ടും എടുക്കാൻ സംവിധായകരെ അല്ലെങ്കിൽ നിർമ്മാതാക്കളെ പ്രേരിപ്പിക്കുന്നത്, ഒപ്പം തന്നെ സാമ്പത്തിക വിജയം പലപ്പോഴും നേടുന്നത്. ഒപ്പം ഈ ക്രൈസ്തവ വിരുദ്ധമായിട്ടുള്ള ഈ ആശയങ്ങൾ ഉള്ള സിനിമകളും പലപ്പോഴും ബോക്സ് ഓഫീസിൽ ഹിറ്റാകുന്ന ഒരു സ്ഥിതിവിശേഷം, ഇത് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് കേരള സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ആശങ്കാജനകമായിട്ടുള്ള ഒരു ട്രെൻഡിന്റെ ഒരു സൂചന തന്നെയല്ലേ ഇത്തരത്തിലുള്ള സിനിമകൾ തിയേറ്ററുകളിൽ വിജയിക്കുന്നതിന് പിന്നിൽ? ഫാദർ സ്കോട്ട് സ്ലീപ. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞ ഒരു ആശയം അല്ലെങ്കിൽ ചോദിച്ച ചോദ്യം തീർച്ചയായിട്ടും വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അത് കാലികമായ ഒരു പ്രസക്തി തന്നെ. ഒരു ഒറ്റയൊരു ഉദാഹരണം പറഞ്ഞത് പാല എന്തുകൊണ്ട് ഈ സിനിമയുടെ പശ്ചാത്തലമായും ചോദിച്ചോ ഒന്ന് മറ്റു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ പാലയിൽ നിന്നാണ് ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് ചർച്ചകൾ കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വരുന്നത്. അഭിനയ പിതാവ് വളരെ കൃത്യതയോടുകൂടെ കേരള സമൂഹത്തിന്റെ മുന്നിൽ രണ്ട് വിഷയങ്ങൾ ഉന്നയിച്ചു. അതേ മണ്ണിൽ നിന്ന് തന്നെ മറ്റൊരു രീതിയിലേക്ക് ക്രൈസ്തവ വിരുദ്ധതയുടെ മുഖത്തെ അവർ പ്രകടമാക്കുകയാണ്. ഒരു ഒരു ചിന്താധാര പൊതുബോധത്തിന്റെ മുൻപിൽ കൊണ്ടുവന്നപ്പോൾ അതേ ഇടത്തു തന്നെ മറിച്ചൊരു ചിന്താധാര രൂപപ്പെടുത്തുവാൻ ഈ മാധ്യമങ്ങളിലൂടെ സിനിമയിലൂടെ അവർ ശ്രമിക്കുന്നുണ്ട്. അതായിരിക്കണം ഈ പാല എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുക്കുവാൻ അവരെ പ്രേരിപ്പിച്ചതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് ഈ തലമുറ ഇത്തരം സിനിമകളെ ഏറ്റെടുക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മളുടെ മുൻപിൽ കണ്ടതിനെ നമ്മൾ തിരഞ്ഞെടുക്കുകയുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിൽ സിനിമയിലൂടെ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ കലകളിലൂടെ കൊടുത്തിട്ടുള്ള നന്മകളെ അത്തരം കാര്യങ്ങളുള്ളത് മാത്രമേ ആ തലമുറ സ്വീകരിക്കുകയുള്ളായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നല്ല സിനിമകൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ധാർമ്മിക മൂല്യങ്ങളും കുടുംബജീവിതത്തിനും ക്രിസ്തീയ വിശ്വാസത്തിന്റെയോ അല്ലെ ഹൈന്ദവ വിശ്വാസത്തിന്റെയോ അല്ലെ ഇസ്ലാം വിശ്വാസത്തിന്റെയോ നന്മകള് കാട്ടിക്കൂടുതലുള്ള സിനിമകൾ മാത്രമേ വിജയിച്ചിട്ടുള്ളായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ സിനിമകളിൽ അമിതമായിട്ട് മദ്യപാനത്തിന്റെയോ പുകവലിയുടേതായോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ അല്ലെ ലൈംഗിക വേഷകളോ അധികമില്ലായിരുന്നു. അത്തരം സിനിമകൾ കാണുന്നത് പോലും അന്നത്തെ തലമുറയ്ക്ക് ഒരു തെറ്റായ ചിന്ത ഉളവാക്കുന്നു എന്ന് കണ്ടുകൊണ്ട് അവരതിൽ നിന്ന് മാറി നിൽക്കുവാൻ. പക്ഷെ ഇന്നത്തെ തലമുറ ജനിച്ചു വീഴുമ്പോൾ തന്നെ കാണുന്നത് ഇതൊക്കെ ഒരു
മോട്ടിവേഷൻ ഫാക്ടറായിട്ട് മാറുകയാണ്. പ്രേമം എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ അതൊരു ട്രെൻഡ് ആയിട്ട് തന്നെ മാറുകയാണ്. ഗുരുശിഷ്യ ബന്ധം എങ്ങനെ ആയിക്കൊള്ളട്ടെ എന്നുള്ള രീതിയിലേക്കല്ല, പ്രേമം എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് ആയിട്ട് മാറി ഈ കലാലയങ്ങൾ മുഴുവനും നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന സമയമുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്ന താരം ഉപയോഗിക്കുന്ന വസ്തുവകകൾ വാങ്ങിക്കാൻ വേണ്ടി, അവരുപയോഗിക്കുന്ന മദ്യത്തിന്റെയും അവരുപയോഗിക്കുന്ന സിഗരറ്റൊക്കെ അതേ രീതിയിൽ ഇപ്പോൾ നമ്മൾക്ക് കണ്ടിട്ടുണ്ടാവും. പുകവലിക്കുന്ന ചിത്രങ്ങൾ കാണുമ്പോൾ എങ്ങനെയാണോ തങ്ങൾ ഇഷ്ടപ്പെടുന്ന നായകൻ സിഗരറ്റ് കൈവെക്കുന്ന അതേ രീതിയിൽ വെക്കുവാൻ ഒരു ശ്രമം ഇന്ന് കുട്ടികളിൽ നിറഞ്ഞു നിൽക്കുകയും ഒരു അനുകരണ മനോഭാവം ഈ തലമുറയ്ക്ക് കൂടിക്കൊണ്ടുവരുന്നത് ഈ ഇത്തരം ഈ സിനിമകളിലൂടെയാണ്. ഇത് കണ്ട് തങ്ങൾ അതിന്റെ ആരാധന മൂത്ത് മൂത്ത് അതിന് അഡിക്റ്റഡ് ആയിട്ട് മാറിക്കൊണ്ട് പിന്നെ വിശ്വാസം എന്ത്, ജീവിതം എന്ത്, ധാർമ്മിക മൂല്യം എന്ത്, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ ഇതൊക്കെ കാണിക്കുന്നുണ്ട്, അത് ഈ സമൂഹത്തിന്റെ ഭാഗമാണെന്നുള്ളൊരു നെഗറ്റീവ് ചിന്താഗതി നമ്മൾ അടുത്ത തലമുറയ്ക്ക് ഇത്തരം സിനിമകളിലൂടെ കൊടുത്തു കഴിഞ്ഞു. ഇത്തരം സിനിമകളിലൂടെ കൊടുത്തത് കൊണ്ടാണ് ഈ തലമുറ അത് ഏറ്റെടുക്കുന്നത്. കാരണം തങ്ങൾക്ക് സുഖം വേണം, സന്തോഷം വേണം, അത് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാമോ അതിനെല്ലാം അവർ ശ്രമിക്കുന്നുണ്ട്. അതിനൊരു സിനിമ മാധ്യമമാക്കി മാറ്റിക്കൊണ്ട് അടുത്ത തലമുറയിലേക്ക് വിശ്വാസത്തിൽ അപ്പുറമായിട്ട് ശരീരത്തിന്റെ സുഖ സന്തോഷങ്ങളും ബന്ധങ്ങൾക്ക് അതീതമായിട്ട് ചില ശാരീരിക സന്തോഷങ്ങൾക്ക് വേണ്ടി ഇവയൊക്കെ ഉപയോഗിക്കുവാൻ ഒരു തലമുറയെ ബ്രെയിൻ വാഷ് ചെയ്തെടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. അത് പ്രധാനമായിട്ടും ഈ അടുത്ത സമയങ്ങൾ നോക്കിയാൽ ക്രിസ്തീയ നാമധാരികളിലൂടെ കടന്നു പോകും. കാരണം ഈ ഓർമ്മിപ്പിച്ചതുപോലെ ധാർമ്മിക മൂല്യങ്ങളും കുടുംബജീവിതത്തിന്റെ പവിത്രമേഖ ഉയർത്തിപ്പിടിക്കുന്നത് കത്തോലിക്ക സഭയാണ്, ക്രിസ്തീയ വിശ്വാസമാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് തന്നെ ഇത്തരം ചിന്താധാരകൾ രൂപപ്പെടുത്തിക്കൊണ്ട് ഒരു തലമുറയെ വഴിതെറ്റിക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫാദർ സ്കോട്ട് സ്ലീവ്, അതിനകത്ത് മറ്റൊരു വശം കൂടിയുണ്ട്. നേരത്തെ ഈ ഡോക്ടർ ചാക്കോ കാളാമറബിൽ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ അകത്തൊരു രാജ്യവിരുദ്ധ ഒരു എലമെന്റ് കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ ഈ ഒരു ഘട്ടം വരെ എത്തി നിൽക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇത്തരം സിനിമകളിലൂടെ നശിക്കപ്പെടുന്നത് തലമുറകളാണ്, അല്ലെങ്കിൽ യുവജനങ്ങളാണ്, കുടുംബങ്ങളാണ്, ഒരു രാജ്യത്തിന്റെ ഭാവിയാണ്, ഒരു സമൂഹത്തിന്റെ ഭാവിയാണ്, ഒരു സമുദായത്തിന്റെ ഭാവിയാണ്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ ഭാവിയെ തകർക്കാൻ ഇത്തരം പ്രൊപ്പഗണ്ടകൾ ഇത്തരം സിനിമകളിൽ ഇഞ്ചക്ട് ചെയ്യപ്പെടും. നമുക്കറിയാം ഈ ഗർഭചിത്രത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഭീമന്മാർ, നമുക്കറിയാം പ്ലാൻഡ് പേരന്റ്ഹുഡ് പോലുള്ള സംഘടനകൾ, ഈ സാറാസ് സിനിമ നമുക്കറിയാം ഈ ഗർഭചിത്രത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമയാണ്. ഈ സ്വവർഗ ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള പല സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം ഈ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന നാർക്കോട്ടിക് മാഫിയ ഉണ്ട്. അപ്പോൾ ഇത്തരം മാഫിയകൾ അല്ലെങ്കിൽ ഇത്തരം സിനിമകളുടെ ഒരു ഫണ്ടിങ്ങിന് പിന്നിൽ ഈ രാജ്യദ്രോഹ ശക്തികളുടെ അല്ലെങ്കിൽ രാജ്യത്തെ നശിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ചില ശക്തികളുടെയെങ്കിലും ഒരു സ്വാധീനം നമുക്ക് സംശയിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ലേ ഫാദർ സ്കോട്ട് സ്ലീബ? തീർച്ചയായിട്ടും ഉണ്ട്. ചാക്കോ സാർ ഓർമ്മിപ്പിച്ചത്, ജോർജിയേട്ടൻ ഓർമ്മിപ്പിച്ചതുപോലെ രാജ്യദ്രോഹം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഈ രാജ്യത്തിന്റെ അതിർത്തി മാന്തിക്കൊണ്ട് പോകുക അല്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന കല്ലെടുത്ത് മാറ്റുക, അതല്ല രാജ്യദ്രോഹം. നമ്മൾ രാജ്യദ്രോഹമായിട്ട് ഇന്ന് നമ്മൾ വിശാലാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒരു തലമുറയെ നശിപ്പിക്കുകയാണ്. മഹാനായ APJ അബ്ദുൽ കലാം പറഞ്ഞു 2050 ഒക്കെ ആകുമ്പോഴത്തേക്കും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ യുവജനങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന ഒരു രാജ്യമായി മാറുമെന്ന് പറഞ്ഞു. സ്വപ്നം കാണുവാൻ വേണ്ടി ഒരു തലമുറയെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമൂഹത്തിന്റെ മുൻപിൽ തന്നെ ഇന്ന് ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോവുകയല്ലേ. നമ്മുടെ രാജ്യത്തോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം അത് തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ, മദ്യപാനം, മയക്കുമരുന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തികളിലൂടെ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുകയാണ്. ലോകത്തിൽ ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറുവാൻ കഴിവും പ്രാപ്തമുള്ള ഒരു രാജ്യമായിരുന്നല്ലോ നമ്മുടെ ഇന്ത്യ. മതേതര രാജ്യമായിട്ട് നിലനിൽക്കുന്ന ഈ രാജ്യം ഇത്തരം ചിന്തകളിലൂടെ നമ്മുടെ തലമുറയെ ഇല്ലാതാക്കിക്കൊണ്ട്, നമ്മുടെ തലമുറയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു സാമ്പത്തിക ലാഭം കൂടെ ഇതിന്റെ പിന്നിൽ കണ്ടുകൊണ്ട് മറ്റുള്ള വിശ്വാസത്തിന്റെ എല്ലാം തകർത്തു കളഞ്ഞുകൊണ്ട് എങ്ങനെയും തങ്ങളുടെ ആശയങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർ ഇത്തരം മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടുത്തെ ഷോർട്ട് ഫിലിമുകൾ, ഈ അടുത്ത സമയത്ത് ഇറങ്ങിയ കുറെ ഷോർട്ട് ഫിലിമുകളിലൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഷോർട്ട് ഫിലിമുകൾ മൊത്തം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ലഹരി ആയിക്കൊള്ളട്ടെ, ലൈംഗിക വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആയിക്കോട്ടെ, ഷോർട്ട് ഫിലിമുകൾ മൊത്തം ഇതിന്റെ ഒക്കെ പിന്നിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരെങ്കിലും ഒന്ന് സഹായിച്ചതല്ല, ഇതിന്റെ പിന്നിൽ ആഗോളമായിട്ട് വ്യാപകമായിട്ട് നിൽക്കുന്ന ഒരു ഷാഡോ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഷാഡോ ആയിട്ട് നിൽക്കുന്ന കുറേയേറെ ആളുകളുണ്ട്. അത് തിന്മയുടെ ശക്തികളെ വളർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. അവരതിനു വേണ്ട ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്. ഇല്ല എങ്കിൽ ഈ നാട്ടിലിറങ്ങുന്ന ഷോർട്ട് ഫിലിമുകളൊക്കെ ചുമ്മാ ഒരു സുപ്രഭാത രൂപം കൊണ്ട് വരുന്നതല്ല, അതിനൊക്കെ ആര് ഫണ്ടിങ് കൊടുക്കുന്നുണ്ടെന്ന് കൂടെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ വളരെ കൃത്യമാണ്. ഇതിന്റെ പിന്നിൽ വൻ സാമ്പത്തിക ശക്തികള് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ അല്ലെ മറ്റ്
സംവിധാനങ്ങളിൽ നിന്നോ ഫണ്ടിങ് ഇവർക്ക് നന്നായിട്ട് ലഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും സംശയിക്കേണ്ട ഒരു കാര്യമല്ല. അത് തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു മറ്റൊരു പ്രശ്നം, ഇക്കൂട്ടർ പലപ്പോഴും ഈ സിനിമകൾക്കെതിരെ ശക്തമായിട്ടുള്ള വിമർശനം, അല്ലെങ്കിൽ ഈ ധാർമ്മിക മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഇത്തരം സിനിമകൾക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുമ്പോൾ ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു മറയുണ്ട്, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം. നമ്മൾ പലപ്പോഴും പല ചർച്ചകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിച്ച് അതിനെ, അല്ലെങ്കിൽ അതിനെ ഒരു മറയാക്കി സൃഷ്ടിച്ച് ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഈ സിനിമകളിലൂടെ ഇവർ ചെയ്യുന്ന ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ മറയാക്കി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇത്തരം സിനിമകളിലൂടെ ഇവർ ഇഞ്ചക്ട് ചെയ്യുന്നു അല്ലെ? തീർച്ചയായിട്ടും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് നമ്മുടെ പൊതുസമൂഹം ഒത്തിരിയേറെ തിന്മകൾക്ക് ഇവര് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്, ഒത്തിരിയേറെ തിന്മകൾക്ക് ഇവര് കുടപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്നവര് എന്തുകൊണ്ട് ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന് പറഞ്ഞ സിനിമ കാണുവാനായിട്ട് ഇന്ന് കടന്നു വരുന്നില്ല? അതിനെക്കുറിച്ച് ഒരിടത്തെങ്കിലും ഈ പറഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വെല്ലുവിളിച്ചിട്ടുള്ള ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം തിന്മയെ ഉയർത്തിക്കൊണ്ടു വരുവാൻ വേണ്ടിക്കുള്ളല്ല, നന്മയെ ഉയർത്തിക്കൊണ്ടു വരുവാൻ വേണ്ടിയൊക്കെ. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നന്മയുള്ള ചിത്രങ്ങളും നന്മയുള്ള കലാസൃഷ്ടികളും രൂപപ്പെടുമ്പോൾ അതിനെ പിന്തള്ളുവാനായിട്ട് ഇവരുടെ ഒരു ശ്രമമുണ്ട്. അതിനെ പിന്തള്ളുവാനായിട്ട് യുവതയെ, യുവതലമുറയാണ് ഉപയോഗിക്കുന്നത്. യുവതലമുറയെ എങ്ങനെ അവർ അട്രാക്ട് ചെയ്തെന്ന് ചോദിച്ചാൽ ലഹരി പദാർത്ഥങ്ങളിലൂടെ, ലഹരിയിലൂടെ അവർ യുവതലമുറയെ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ഒരു വർഗീയമായിട്ടും സാമൂഹികമായിട്ടും മതപരമായിട്ടും ഒരു ചേരിതിരിവ് ഉണ്ടാക്കി തകർത്തു കളയുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഓക്കെ, വളരെ വ്യക്തമാണ്. ഡോക്ടർ ചാക്കോ കാളാമറമ്പിൽ, അങ്ങ് ഒരു അധ്യാപകനാണ്, നിരവധി വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുണ്ട്, നിരവധി വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അറിയാവുന്നതുപോലെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാർത്ഥിക്ക് ഒരു അറിവ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തതയോടെ മനസ്സിലാകുന്നത് ഒരു സരസമായി, അല്ലെങ്കിൽ വളരെ ലളിതമായി കൃത്യമായ രീതിയിൽ ഉള്ള ഒരു ഒരു അധ്യാപകന്റെ ഒരു അവതരണ ശൈലിയിലൂടെയാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു അറിവ് ആ വിദ്യാർത്ഥിയുടെ മനസ്സിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലേക്ക് എത്തി നോക്കുമ്പോൾ ഈ കത്തോലിക്ക സഭയുടെ പഠനത്തിന് വിരുദ്ധമായിട്ടുള്ള ചില ചിന്തകൾ, നമ്മളിപ്പോൾ കാതൽ സിനിമയുടെ പശ്ചാത്തലത്തിലാണ് സംസാരിക്കുന്നത്, സ്വവർഗ ലൈംഗികത, അപ്പോൾ സാറാസിലായിക്കോട്ടെ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ ഈ ഗർഭചിത്രവും സ്വവർഗ ലൈംഗികതയും ആ സിനിമ കണ്ടവർക്ക് കൃത്യമായിട്ട് തന്നെ അറിയാം. ആ സിനിമയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ വളരെ ഒരു ഒരു വളരെ മനോഹരമായിട്ട് തന്നെ ആ കാര്യങ്ങൾ, സിനിമയുടെ ആ ഒരു മേക്കിംഗ് അല്ലെങ്കിൽ അതിന്റെ ഒരു അവതരണ ശൈലി കൃത്യമായിട്ട് തന്നെ യുവജനങ്ങളുടെ ഇടയിൽ ഇഞ്ചക്ട് ചെയ്യാനുള്ള ഒരു ശ്രമം ഇത്തരം സിനിമകളിൽ നടക്കുന്നുണ്ട്. അതായത് ധാർമ്മിക വിരുദ്ധമായ കാര്യങ്ങൾ വളരെ മനോഹരമായ രീതിയിൽ ആ ഒരു വശം ഇഞ്ചക്ട് ചെയ്യുന്നു. പക്ഷേ മറു സൈഡിൽ നാം നോക്കുമ്പോൾ ഈ കത്തോലിക്ക സഭയുടെ പഠനങ്ങൾ, കൃത്യമായിട്ടുള്ള ഒരു പഠനങ്ങൾ ഇത്തരത്തിൽ ഒരു മനോഹരമായിട്ട് കുറെ ഒരു പുതിയൊരു ശൈലിയിൽ നാം അവതരിപ്പിക്കാൻ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ സഭയിലെ തന്നെ യുവജനങ്ങളുടെ ഇടയിലേക്ക്, കുട്ടികളുടെ ഇടയിലേക്ക് നമ്മുടെ വിശ്വാസ പരിശീലനത്തിലൂടെ ഒരു നവമായ രീതിയിൽ ആ പഠനത്തിൽ വെള്ളം ചേർക്കാതെ നവമായ രീതിയിൽ അവതരിപ്പിക്കുന്നതിൽ നാം പരാജയപ്പെട്ടു പോകുന്നത് കൊണ്ടല്ലേ ഇത്തരം ഒരു സിനിമ കാണുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇത്തരം വിഷങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം ധാർമ്മിക വിരുദ്ധമായ ചിന്തകൾ ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നത്? ഡോക്ടർ ചാക്കോ കാളാമറമ്പിൽ, അതിനകത്ത് ജോഡി എനിക്ക് തോന്നുന്നത് രണ്ട് വശമുണ്ട്. ഒന്ന്, നമുക്കറിയാം സഭ സഭയുടെ കേസ് എടുത്താൽ വിഷയത്തില് സ്വവർഗ വ്യക്തികളുടെ അടിസ്ഥാന മനുഷ്യാവകാശത്തെയും എസൻഷ്യൽ ഹ്യൂമാനിറ്റിയെയും മാനിക്കുന്നു എന്നാണ് സഭ പറയുക, ആ വ്യക്തിയുടെ. എന്നാൽ ഈ പെരുമാറ്റത്തെയും അല്ലെങ്കിൽ ആ ബിഹേവിയറിനെയും നിയമപരമായിട്ടുള്ള ഒരു ഹോമോസെക്ഷൽ യൂണിയനെയും സഭ 100% ഡിസ്കറേജ് ചെയ്യുന്നു, നിരുത്സാഹപ്പെടുത്തുന്നു, അല്ലെങ്കിൽ തള്ളിക്കളയുന്നു. അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രത്തിന്റെ കേസ് എടുക്കുക, എനിക്ക് തോന്നുന്നു, എനിക്ക് അഭിമാനത്തോടെ പറയാം, ഇന്നത്തെ ഇന്ത്യയിൽ നമുക്കറിയാം സുപ്രീം കോടതി ഇതിനെതിരെയാണ് സ്റ്റാൻഡ് എടുത്തത്, സെൻട്രൽ ഗവൺമെന്റ് ഇതിനെതിരെയാണ് സ്റ്റാൻഡ് എടുത്തത്. അപ്പൊ നമ്മൾ നോക്കുക, രാജ്യം അതിനെതിരെ നിലകൊള്ളുന്നു, സഭ അതിനെതിരെ നിലകൊള്ളുന്നു. ശാസ്ത്രം എടുക്കുക, ശാസ്ത്ര മേഖലയിൽ ശാസ്ത്രം അമേരിക്കൻ സൈക്കിൾ അസോസിയേഷനെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഹോമോസെക്ഷൽ ആക്ടിവിസ്റ്റ് ഹോമോസെക്സ്വാലിറ്റിയെ ലിസ്റ്റ് ഓഫ് ഡിസോർഡേഴ്സിൽ നിന്ന് നീക്കം ചെയ്യാൻ പരിശ്രമിച്ചത്. അവിടെ അവിടെ അമേരിക്കൻ സൈക്കാട്രിയെ വെർച്വലായിട്ട് ഭയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവർ ആ ഒരു ഇന്റിമിഡേറ്റിംഗ് ആ ഒരു ഒരു വാക്കാണ് അവർ ചെയ്തത്. അതുപോലെ തന്നെ മെഡിക്കൽ ഡിസിഷനെ അല്ല, ഹോമോസെക്സ്വാലിറ്റി എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരു മെഡിക്കൽ ഡിസിഷൻ അല്ല, ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു മൂവ് നമ്മളത് മനസ്സിലാക്കുക. ഒരിടത്തും ഒരു ശാസ്ത്രജ്ഞനും ഇതുവരെ ഒരു ഗേയുടെ ജീൻ, ഒരു സ്വവർഗാനുരാഗിയുടെ ജീൻ
അത് പരമ്പരാഗതമായി പകരുന്നതാണ് എന്ന് കണ്ടെത്തിയിട്ടില്ല. ഇതൊരു സെക്ഷൽ ഓറിയന്റേഷൻ ആണ് എന്നൊരു മുഖമുടി നൽകിക്കൊണ്ട് ഇതിനെ ആ തരത്തിൽ അവതരിപ്പിച്ച് അതിന് സാമാന്യവൽക്കരണം നടത്തി സമൂഹത്തിന്റെ അംഗീകാരം നീട്ടാൻ കഴിയുന്ന ഒരു ഒരു മേഖല മാഫിയ സംഘങ്ങൾ ശക്തമായി പ്രവർത്തിക്കുന്നു. അനാവശ്യ രാഷ്ട്രീയ ഹൈപ്പ് കൊടുത്തുകൊണ്ട് അതിനെ അതിനെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു അല്ലെങ്കിൽ അത് തെറ്റില്ല എന്നൊരു അവസ്ഥയിലേക്ക് ഒത്തിക്കാനായിട്ട് മാഫിയ സംഘങ്ങൾ ശ്രമിക്കുന്നു. അത് പലപ്പോഴും ഈ ഇടതുപക്ഷ സംഘടനകളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ, സാറിന് അറിയാവുന്നതുപോലെ ഈ ക്യാമ്പസുകളിൽ കാട്ടിക്കൂട്ടുന്ന ചില ലൈംഗിക അരാജകത്വവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരം ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ചില ക്യാമ്പയിനുകളൊക്കെ ഈ അടുത്താണെങ്കിൽ നാം കണ്ടതാണ്. അപ്പോൾ ഈ ഇടതുപക്ഷ ആശയമുള്ള അല്ലെങ്കിൽ ഒരു ലിബറൽ ചിന്താഗതിയുള്ള ഇത്തരം സംഘടനകളിൽ നിന്നാണ് അത്തരം പ്രവണതകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ പൊതുസമൂഹത്തില് ഇത് അത്രമാത്രം സജീവമല്ലെങ്കിലും കലാലയങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള ക്യാമ്പയിനുകള് കേരളത്തിന്റെ പതിവായി ഉണ്ടാകുന്നുണ്ട്, അത് നമുക്കറിയാം. അത് ഈ പറഞ്ഞ LGBTQ എന്ന് പറഞ്ഞുള്ള സംവിധാനങ്ങളാണെങ്കിലും ഈ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറഞ്ഞാണെങ്കിലും സ്വവർഗാനുരായികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണെങ്കിലും അതുപോലുള്ള മേഖലകളിലൊക്കെ സോ കോൾഡ് പുരോഗമന ചിന്താഗതിക്കാർ അഭിമാനിക്കുന്നവർ ആ പരിവേഷം എടുത്തണിഞ്ഞുകൊണ്ട് ഇതിന് യുവജനങ്ങളുടെ ഇടയിൽ ഒരു പ്രൊപ്പഗണ്ട കൊടുക്കാനുള്ള പരിശ്രമം വളരെ ശക്തമായി നടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതപരമാണ്, നമുക്കതിനെ നിഷേധിക്കാൻ കഴിയില്ല. അതിന് പിൻബലം കൊടുക്കുന്നത് താങ്കൾ പറഞ്ഞതുപോലെ സോഷ്യലിസവും കമ്മ്യൂണിസവുമാണ്. ഇത് സോഷ്യലിസം എന്ന് പറയുന്നത് കോൺഗ്രസിനെ വേണമെങ്കിൽ നമുക്ക് അത് ചേർത്ത് വെക്കാം, കമ്മ്യൂണിസ്റ്റിനെ വേണമെങ്കിൽ നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നും പറയാം. അപ്പൊ ഈ രണ്ട് പ്രസ്ഥാനങ്ങളും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു പരിവാരത്തെ മാത്രം കാണണ്ട. ഞാനിപ്പോ പറഞ്ഞത് നമ്മുടെ വിശ്വപൗരനടക്കമുള്ള ആളുകളുടെ പാർലമെന്റിലെ ചില ചോദ്യങ്ങൾ കണ്ടാൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ ഓറിയന്റ് ചെയ്തുകൊണ്ടാണ് ചോദ്യങ്ങൾ വരുന്നത്, പ്രൊപ്പഗണ്ട ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ വാസ്തവത്തിൽ ആ വിഷയത്തെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ചില മാഫിയ സംഘങ്ങളുടെയോ ചില അധാർമികമായിട്ടുള്ള സംഘടനകളുടെയോ ഒക്കെ സ്വാധീനം ഇവരിലൊക്കെ എത്തിക്കഴിഞ്ഞു. മാധ്യമങ്ങൾ പോലും മാത്രത്തിൽ ഒരു ഒരു രീതിയിലേക്ക് ചുവട് മാറ്റി കഴിഞ്ഞു. ഇതൊക്കെ പുരോഗമനപരമാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ ചിന്തിക്കാത്തവനാണ് എന്താ പറയാ പഴഞ്ചെന്നുള്ള മറ്റിലേക്ക് ഒരു ഒരു ലേബൽ അടിക്കുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ സമൂഹം ഇങ്ങനെ പരിഗണിച്ച് നിൽക്കുകയാണ്. അവിടെ സഭ സഭയുടേതായ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്, പ്രൊപ്പഗണ്ട കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ പ്രൊപ്പഗണ്ടയെ അതിജീവിച്ചു പോകുന്ന ധാർമ്മിക മൂല്യങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന വിധത്തിൽ ശക്തമായിട്ടുള്ള തിന്മയുടെ സ്വാധീനങ്ങളും മാഫിയ സംഘങ്ങളും വലിയ റാക്കറ്റുകളും ശാസ്ത്രത്തെയും രാഷ്ട്രത്തെയും അതുപോലെ സംവിധാനങ്ങളെയും വിഴുങ്ങിക്കളഞ്ഞ സാഹചര്യത്തിലേക്ക് മാറുകയാണ്. നമ്മൾ അത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അവിടെയാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മുടെ ധാർമ്മികതയിൽ അടിയുറച്ച് നിൽക്കുന്ന വിശ്വാസ സമൂഹത്തിന്റെ ഏറ്റവും വലിയ റോൾ എന്ന് പറയുന്നത്. ഇവിടെ എന്തിനാണ് ഈ ഒരു വിഷയത്തെ ഈ ആശയത്തിന് മതപശ്ചാത്തലം നൽകുന്നത്? നമ്മൾ ഇവിടെ എല്ലാം ചർച്ച ചെയ്തു. ആ മതപശ്ചാത്തലം ആവശ്യമില്ലാതെ ഇത് അവതരിപ്പിക്കാമല്ലോ. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശയ പ്രചരണത്തിന് ക്രൈസ്തവ വിശ്വാസത്തെ പശ്ചാത്തലം ദുരുപയോഗിക്കുക എന്നുള്ള ബോധപൂർവമായ ശ്രമം ഈ സിനിമയിൽ അടങ്ങിയേറിയിട്ടുണ്ട് എന്ന് നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. ആശയ പ്രചരണത്തിന് വേണ്ടി ക്രൈസ്തവ വിശ്വാസത്തെ പശ്ചാത്തലം ദുരുപയോഗിച്ചുകൊണ്ട് ക്രൈസ്തവ സഭയെയും സമൂഹത്തെയും ഇകഴ്ത്തി കാണിക്കുക. അതേസമയത്ത് ഇത് വളരെ രൂഢമൂലമായിരിക്കുന്ന ചില സമൂഹങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ആ രൂഢമൂലമായ സമൂഹത്തിന്റെ ലേബലല്ലോ ഈ സിനിമ വന്നിരിക്കുന്നത്, അവിടെ നിന്നുള്ള ഒരു കുടുംബത്തിലല്ലോ ഈ സിനിമ കാണിക്കുന്നത്. മറിച്ച് ഇതിനെതിരെ നിലകൊള്ളുന്ന കത്തോലിക്ക സഭ എക്കാലവും ശക്തമായി മുന്നോട്ട് വയ്ക്കുന്ന ധാർമ്മിക മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ചലച്ചിത്രം വരുന്നത് എന്നുള്ളതാണ്. അത് കുടുംബങ്ങളിലേക്ക് പോലും നമുക്കറിയാം. നമുക്ക് നമ്മുടെ സൺഡേ സ്കൂളില് ആ കൂടി 1-1.5 മണിക്കൂറുണ്ട്. പിന്നെ മാതാപിതാക്കൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് അജ്ഞതയുണ്ട്. ആ തരത്തിൽ നമുക്ക് കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് പരിജ്ഞാനം കൊടുക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ പോലും സ്ഥാപനങ്ങളിൽ ഈ പറയുന്ന ധാർമ്മിക ചുതിയെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുന്ന മോറൽ ക്ലാസ്സുകളോ കാറ്റഗറീസ് ക്ലാസ്സുകളോ ഒന്നും നമുക്കില്ല. ഇതൊക്കെ ഒരു അപജയമായി നിലകൊള്ളുന്നുണ്ട്, ഒരു വസ്തുതയാണ്. അപ്പൊ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഇതിനെ ഈ വെല്ലുവിളി അഡ്രസ്സ് ചെയ്യാനുള്ളതാണ് എന്റെ അഭിപ്രായം. അതിന് പറ്റിയ വിധത്തിൽ നമ്മുടെ ആയുധങ്ങളുടെ മൂർച്ച കൂട്ടേണ്ട കാലഘട്ടമാണിത്. ഞാൻ ഉദ്ദേശിക്കുന്ന ആയുധം എന്ന് പറയുന്നത് നമ്മുടെ ധാർമ്മികതയുടെ ആയുധം, നമ്മുടെ വിശ്വാസത്തിന്റെ ആയുധം, നമ്മുടെ വിശ്വാസത്തിന്റെ പരിച, ഇതൊക്കെ നമ്മൾ ധരിക്കേണ്ട കാലഘട്ടമാണ്. നമ്മൾ ഇവിടെ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് നമ്മളിലേക്കും ഈ തിന്മ കടന്നു വരാനുള്ള സ്വാധീനം അല്ലെങ്കിൽ കടന്നു വരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണെന്ന് ഞാൻ ഉറപ്പിച്ചു. ഓക്കെ, വളരെ വ്യക്തമായിട്ട് തന്നെ അങ്ങ് അവതരിപ്പിച്ചു. അവസാനമായി ശ്രീ സാബു ജോസ്, നമ്മള് ഇത്തരം സിനിമകൾ ഈ ഒരു ചർച്ചയോടുകൂടി ഇത്തരം സിനിമകൾ ഉണ്ടാകില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതിനേക്കാളും ഇരട്ടി തീക്ഷ്ണതയോടെ പല കോണുകളിൽ നിന്നും ഈ രാജ്യവിരുദ്ധ ശക്തികളും ഇത്തരം ധാർമ്മിക മൂല്യങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന പല ശക്തികൾ ഇത്തരം സിനിമകൾ ഇറക്കുമെന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഇതിനൊരു സൊല്യൂഷൻ എന്താണ്? ഇത്തരം സിനിമകൾ
ഇറങ്ങുമ്പോൾ കുറെ കൂടി ശക്തമായിട്ടുള്ള ഒരു ജാഗ്രത, നമുക്കറിയാം നമ്മുടെ ഇടവകയിലെ വാട്സപ്പ് കൂട്ടായ്മകൾ, നമ്മുടെ കത്തോലിക്ക സഭയുടെ കേരള സഭയിൽ തന്നെയുള്ള വാട്സപ്പ് കൂട്ടായ്മകൾ, നമ്മുടെ സംഘടനകൾ, സാമുദായിക സംഘടനകൾ, കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ ഔദ്യോഗികമായി സഭയുടെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു സിനിമയല്ലേ, സിനിമയെ സിനിമയായി കണ്ടുകൂടെ എന്ന് പറയുന്ന പല വൈദികരും കത്തോലിക്ക സഭയിൽ തന്നെയുണ്ട്. പക്ഷേ ഇതുണ്ടാക്കുന്ന ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളുണ്ട്. ഈ സിനിമ ഇനി ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വന്നു കഴിയുമ്പോൾ ലോകാവസാനത്തോളം ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമിൽ ഇത്തരം സിനിമകൾ, ഈ ഒരു സിനിമ മാത്രം ഇത്തരം സിനിമകൾ കടക്കും, മനുഷ്യന്റെ സ്വകാര്യതയിൽ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു യൂത്തിന് തന്റെ സ്വകാര്യതയിൽ ഇരുന്നുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഈ സിനിമ കാണാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ നാം നേരത്തെ പറഞ്ഞതുപോലെ ഇക്കൂട്ടർ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തങ്ങളുടെ പ്രൊപ്പഗണ്ട സമൂഹത്തിൽ കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ കുറെ കൂടി വളരെ അതിൽ ശക്തമായിട്ടുള്ള രീതിയിൽ സഭ ഈ വിഷയത്തിൽ കുറെ കൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതല്ലേ? ഈ ഈ കാലഘട്ടത്തിൽ സഭയ്ക്കെതിരെ വരുന്ന പ്രധാനമായിട്ടുള്ള അറ്റാക്സ് ഇത്തരം കലാ സംവിധാനങ്ങളിലൂടെയാണല്ലോ. അപ്പോൾ കുറെ കൂടി ഒരു ജാഗ്രത, സഭാ സംവിധാനങ്ങൾ, ഇത്തരം സിനിമകൾ, ഇത്തരം സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ദൂഷ്യവശങ്ങൾ ഇതാണ്, അങ്ങനെ ചിലപ്പോൾ സിനിമയെ അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ കൃത്യമായിട്ടുള്ളൊരു അവബോധം അല്ലെങ്കിൽ ബോധവൽക്കരണം കുറെ കൂടി ശക്തമാക്കേണ്ടതല്ലേ സാബു ജോസ്? നമ്മൾ കാണേണ്ടത് കത്തോലിക്ക സഭയുടെ പഠനങ്ങൾ, പ്രവർത്തനങ്ങൾ, പ്രസ്ഥാനങ്ങൾ എല്ലാം തന്നെ അത് സഭയ്ക്കുള്ളിലെ കുറെ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അത് സാർവത്രിക സമൂഹത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ സ്ഥാപനങ്ങൾ, സംവിധാനങ്ങൾ ഒക്കെ എല്ലാവർക്കും എപ്പോഴും കടന്നു വരാം. അവിടെ രഹസ്യാത്മതയില്ല, പച്ച മലയാളത്തിലാണ് പ്രസംഗിക്കുന്നത്. ലഘുലേഖകളായി ഒന്നും നിഗൂഢത നമുക്കില്ല, അറിയാത്ത ഭാഷയിലുമല്ല. അപ്പൊ ലോകത്ത് ക്രൈസ്തവ സഭകൾ പൊതുവായും കത്തോലിക്ക സഭ ജീവന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രത്യേകമായ സഭ, സാർവത്രിക സഭയിൽ ഫാമിലി ലേറ്റി ലൈഫ് കമ്മീഷനോട് ചേർന്ന് ജീവനെ ആശ്രയിക്കുക, ആദരിക്കുക, സംരക്ഷിക്കുക എന്ന കൃത്യമായ ദർശനത്തോടുകൂടി നമുക്കൊരു പ്രോലൈഫിന്റെ മുന്നേറ്റം ആഗോള കത്തോലിക്ക സഭ അതുകൊണ്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാർ പറഞ്ഞു, മനുഷ്യനും പറഞ്ഞു, എല്ലാ പ്രസ്ഥാനങ്ങളും ജീവനെ, മനുഷ്യജീവന്റെ സ്വാഭാവികമായ ജനനം, വളർച്ച, ജീവിതം, സംരക്ഷണം എന്നിവയെ കുറിച്ച് ആ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പദ്ധതികളായി മാറണം. അതൊരു പ്രസ്ഥാനത്തിന് മാത്രം ധീരതി കൊടുക്കേണ്ടതല്ല. ജീവനെ ആദരിക്കുവാനായി നാം തയ്യാറാകുമ്പോഴാണ് ഈ പറയുന്ന വൈകല്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരാതിരിക്കുകയുള്ളൂ. കുഞ്ഞ് പിറക്കണം, വളരണം. ഇപ്പൊ നമ്മൾ ഗർഭേന്ദ്രം വേണ്ടെന്ന് വെക്കും, ആത്മഹത്യ വേണ്ടെന്ന് വെക്കും, കൊലപാതകം വേണ്ടെന്ന് വെക്കും, ലൈംഗിക വൈകൃതങ്ങൾ വേണ്ടെന്ന് വെക്കും. അപ്പൊ മനുഷ്യ ജീവനോടുള്ള ആദരവ്, സ്നേഹം, സംരക്ഷണം എന്നിവ പഠിപ്പിക്കാൻ സഭ എന്നും മുന്നിലാണ് എന്ന് വെച്ചുകൊണ്ട് എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ ഇടവുകളും രൂപതകളും ഒക്കെ അത് സജീവമായി ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ തീർത്തും പറയുന്നില്ല. കാലത്തിനൊത്ത് അതൊക്കെ ഉണ്ടാകും, സാരമില്ല, നമ്മൾ ഒന്നും പറയണ്ട എന്ന് പറയുന്ന ആരെങ്കിലും പറയുന്നെങ്കിൽ തെറ്റാണ്, അത് മാറണമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, കേരളത്തിൽ നിയമനിർമ്മാണം വന്നപ്പോൾ മറ്റാരും മിണ്ടുന്നില്ലല്ലോ എന്നോർത്ത് മിണ്ടാതിരിക്കുകയല്ല ചെയ്തത്, നമ്മള് വലിയ പ്രക്ഷോഭത്തിലേക്ക് പോയി, പ്രതിഷേധത്തിലേക്ക് പോയി, നിവേദനം നൽകി. തിരുവനന്തപുരത്ത് നമ്മുടെ പിതാക്കന്മാര് കൊച്ചിയിലും തൃശ്ശൂരും ഒക്കെ നട്ടുച്ചയ്ക്ക് വിളക്ക് കത്തിച്ച് പ്രതിഷേധിച്ച് പറഞ്ഞു. വലിയ കുടുംബങ്ങളെ രംഗത്തിറക്കി 15ഉം 16ഉം മക്കളുള്ള കുടുംബങ്ങൾ വന്ന് പറഞ്ഞു, കുടുംബങ്ങൾ, വലിയ കുടുംബങ്ങൾ ജീവൻ എന്ന് പറഞ്ഞപ്പോൾ ആ നിയമത്തിന്റെ ആൾക്കാർ എതിരെ പോയിന്ന് കണ്ടില്ല. ഞാൻ പറഞ്ഞു, 70ൽ ഗർഭേന്ദ്ര നിയമം വന്നത് മുതൽ ഈ അന്തർദേശീയ തലത്തിലുള്ള എല്ലാ തിന്മകളുടെ ശക്തികളും ഇത്തരം സിനിമകളാകട്ടെ, കലാസൃഷ്ടികളാകട്ടെ, ഉൽപ്പന്നങ്ങളാകട്ടെ വ്യാപകമാക്കുന്നുണ്ട്. അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ എല്ലാ ക്രൈസ്തവ സഭകളുടെയും പ്രസ്ഥാനങ്ങളുടെ ദൗത്യം വളരെ വലുതാണ്. പിന്നെ ഈ എതിർത്തും ധാർമ്മികതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സഭയുടെ സംവിധാനങ്ങൾ, നിയമങ്ങൾ, പള്ളികൾ, സ്ഥലങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുക, കഥാപാത്രങ്ങളാക്കുക, കഥ എഴുതുക ചെയ്യുമ്പോൾ അതിന്റെ നിർമ്മാതാക്കളും പ്രചാരകരും പ്രവർത്തകരും ഒക്കെ വലിയ തിന്മയാണ് ചെയ്തതെന്ന് അവരെ ഓർക്കണം, നമ്മൾ അവരെ ഓർപ്പിക്കണം. മാത്രമല്ല വിളിച്ചു പറയണം, കത്തെഴുതണം. നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പം നമുക്കറിയാം നല്ല സിനിമകൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ മാധ്യമ അവബോധ പഠന സെമിനാർ ക്ലാസ്സുകളൊക്കെ നാം നൽകണം. ഞാൻ ഓർക്കുന്നത് റാണി മരിയ സിസ്റ്ററെ കുറിച്ചാണോ, ഫേസ് ഓഫ് ദ ഫേസ്ലെസ്. ഞാന് റാണി മരിയെ കൊന്ന, സിസ്റ്ററെ കൊന്ന സമന്ദർ സിംഗ് വന്നപ്പോൾ അന്ന് മലയാള മനോരമ ഒരു ഫീച്ചർ ഞാൻ എഴുതിയത് അത്ഭുതം എന്ന പേരിൽ കൊടുത്തു. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ശാലോമിലും വന്നു. ഇന്ന് അങ്ങനെ ഒന്ന് കൊടുക്കാൻ പത്രങ്ങൾ ഭയപ്പെടുന്നതിന് കാരണം എന്താണ്? മീഡിയ
അവിടെയൊക്കെ തീവ്ര മത വർഗീയവാദികളുടെ ഫണ്ടും പരസ്യങ്ങളും ഉള്ളത് കൊണ്ട് ഒരു പത്രവും നന്മയുടെ ധാർമ്മികതയുടെ ലേഖനമോ ഫീച്ചറോ ഒന്നും പറയാൻ പേടിക്കുന്നു. അടുത്ത കാലത്തെ പല സംഭവങ്ങളും അങ്ങനെയാ. അതുകൊണ്ട് ഒരു കെട്ടുറപ്പുള്ള സാമ്പത്തിക ശക്തികളുടെ അധാർമിക ശക്തികളുടെ വർഗീയ, നമുക്കറിയാലോ കോഴിക്കോട് നടന്ന പാലസ്തീൻ, ഞാൻ എന്തിനാ പറയുന്നേ, എല്ലാ മുന്നണിയും പാർട്ടികളും ഒക്കെ ആരെയോ ഭയപ്പെടുന്നു, ആരുടെയോ ഫണ്ട് വാങ്ങുന്നു. അതേ ഫണ്ട് തന്നെയാണ് നേരത്തെ അച്ഛൻ പറഞ്ഞ പാലായ പശ്ചാത്തലമാക്കി ഇത്തരം സിനിമകൾ വരുന്നതും ഇനി വരും. അതുകൊണ്ട് നമ്മൾ ജാഗ്രത ഉണ്ടാകണം. അത് KCPC ജാഗ്രത കമ്മീഷന്റെ മാത്രം ദൗത്യമൊന്നും അല്ല. പ്രിയപ്പെട്ട ജോർജി സാറ് പറഞ്ഞതുപോലെ അതെല്ലാവരുടെയുമാണ്. അതുകൊണ്ടാണ് ഷിഗിന ചാനല് ഈ വിഷയം ചർച്ചയ്ക്കെടുത്ത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം, നന്നായി പ്രവർത്തിക്കണം, പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, വളരെ മികച്ച ഒരു കൺക്ലൂഷൻ. തീർച്ചയായിട്ടും ഇത്തരം പ്രൊപ്പഗണ്ട സിനിമകൾ നിർമ്മിച്ച് സമൂഹത്തിലേക്ക് വിഷം ചിന്തകൾ അല്ലെങ്കിൽ ധാർമ്മിക ചിന്തകൾക്ക് ധാർമ്മിക മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ചിന്തകൾ ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ സിനിമ പ്രവർത്തകർ അല്ലെങ്കിൽ ഇത്തരം കലകളുടെ സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഒരു കാര്യം ചിന്തിക്കുക, ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ തകർക്കുന്നത് ഒരു സമൂഹത്തിൻ്റെ ഭാവിയാണ്, കുടുംബങ്ങളുടെ ഭാവിയാണ്, ഒരു രാജ്യത്തിൻ്റെ ഭാവിയാണ്. ഇത്തരം പ്രൊപ്പഗണ്ട സിനിമകൾ നിർമ്മിക്കുന്നവരെ ഒറ്റപ്പെടുത്തുവാൻ അല്ലെങ്കിൽ അതിനെതിരെ ക്രിസ്തീയമായിട്ടുള്ള രീതിയിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇനിയും സമൂഹത്തിൽ നിന്നും ഉയരട്ടെ. നന്മ നിറഞ്ഞ സമൂഹത്തിൻ്റെ നന്മകളെ പരിപോഷിപ്പിക്കുന്ന, കുടുംബ ബന്ധങ്ങളെ പരിപോഷിപ്പിക്കുന്ന, ജീവനെ പരിപോഷിപ്പിക്കുന്ന നല്ല സിനിമകൾ എടുക്കുവാനുള്ള ആർജവം ഇവിടുത്തെ സിനിമ പ്രവർത്തകർക്ക് ഉണ്ടാകട്ടെ എന്ന് ഏറ്റവും അവസാനമായി തന്നെ ആശംസിക്കുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ സ്കോട്ട് സ്ലീബ, ശ്രീ സാബു ജോസ്, ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, മൂന്ന് പേർക്കും നന്ദി.